നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 56 വർഷങ്ങൾക്ക് ശേഷം മലയാളിയുടെ മൃതദേഹം കണ്ടെത്തി. അപൂർവ സൈനിക നടപടിയിൽ വിറങ്ങലിച്ച് രാജ്യം. ദൗത്യം 10 ദിവസം കൂടി തുടരും. 1968 February 7 ലഡാക്കിൽ നടന്ന വിമാനാപകടത്തിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള ദൗത്യം. ഈ ദൗത്യത്തിലാണ് മലയാളിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പത്തനംതിട്ട സ്വദേശി തോമസ് ചെറിയാനടക്കം 4 പേരുടെ മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ 56 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 3 പേരെ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയത്. പത്തനംതിട്ട സ്വദേശി തോമസ് കാണാതാകുമ്പോൾ 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഔദ്യോഗിക നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സൈന്യം അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. വിമാന അപകടത്തിൽ 102 പേരാണ് മരിച്ചത്. 9 പേരുടെ മൃതദേഹങ്ങൾ മാത്രമായിരുന്നു അന്ന് കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ 4 മൃതദേഹങ്ങളിൽ 4-ാമത്തെ മൃതദേഹം ആരുടേതാണ് എന്ന് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അത് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ബന്ധുക്കളെക്കുറിച്ച് സൂചന കിട്ടിയെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ദൗത്യത്തിന്റെ വിശദാംശങ്ങളടക്കം സൈന്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ അറിയിച്ചിട്ടുണ്ട്. 1968 February 7 ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിലാണ് അപകടം നടന്നത്. സൈനിക വിമാന അപകടമായിരുന്നു. 102 പേർ മരിച്ചു. 9 പേരുടെ മൃതദേഹങ്ങൾ മാത്രം കണ്ടെത്തി. എന്തായാലും 56 വർഷത്തിന് ശേഷം മഞ്ഞുമലയിൽ നിന്ന് കണ്ടെത്തിയ മലയാളി സൈനികന്റെ മൃതദേഹം എന്ന് നാട്ടിലെത്തിക്കും എന്നതിനെ സംബന്ധിച്ച് ഇന്ന് ബന്ധുക്കൾക്ക് ഒരു അന്തിമ അറിയിപ്പ് കിട്ടും. കണ്ടെത്തിയ മൃതദേഹം പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി ഒടാലിൽ തോമസ് ചെറിയാന്റേതാണ്. രാജ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തിരച്ചിലായിരുന്നു നടത്തിയത്. അതിൻ്റെ ആ തിരച്ചിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഔദ്യോഗിക നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നീക്കത്തിലാണ് സൈന്യം. ചന്ദ്രഭാഗ മലനിരകളിൽ തിരച്ചിൽ നടത്തിയ സൈന്യത്തിന്റെ ദോഹ്ര സ്കൗട്ട് വിഭാഗവും തിരംഗ മൗണ്ടൻ റെസ്ക്യൂവും ചേർന്ന സംഘമായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 5 പതിറ്റാണ്ടോളമായി ഇവർക്കായി തിരച്ചിൽ നടത്തുന്ന സൈന്യത്തെ സംബന്ധിച്ച് നിർണായക വിജയമായിരുന്നു ഇത്. ഇന്ത്യൻ വ്യോമസേനയുടെ AN-12 ഇരട്ട എഞ്ചിൻ വിമാനമാണ് 1968 February 7 റോക്താങ് ചുരത്തിനു മീതെ പറക്കവെ തകർന്നു വീണത്. ചണ്ഡീഗഡിൽ നിന്ന് ലേയിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു അപകടം സംഭവിച്ചത്. 102 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനം എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള ദുരൂഹത 30 വർഷത്തിലേറെയായി തുടർന്നിരുന്നു. 2003 അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗിലെ പർവ്വതാരോഹർ വിമാനത്തിന്റെ തകർന്ന ഭാഗങ്ങൾ ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് 2005, 2006, 2013, 2019 വർഷങ്ങളായി ദോഗ്ര സ്കൗട്ട് തിരച്ചിൽ ദൗത്യങ്ങൾ നടത്തി. ദുഷ്കരമായ തിരച്ചിലായിരുന്നു അത്. അതിൽ കുറച്ചുപേരെ മൃതദേഹം മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.